അവള് സ്വമേധയാ ഒഴിഞ്ഞുപോയാ പിന്നെ കാര്യം എളുപ്പമായില്ലേ? വേണ്ട, ഞാൻ പറഞ്ഞതല്ലേ, റാണി ചേച്ചി ഒഴിവാക്കിയിട്ട് എനിക്കൊരു ജീവിതം വേണ്ടെന്ന്. എന്ന് നീ തീരുമാനിച്ച പോരല്ലോ. എന്റെ അച്ഛൻ നിന്നെ ഒരു ഡോക്ടറാക്കാൻ ശ്രമിക്കുമ്പോ ഞാൻ നിന്നെ ആദ്യേട്ടന്റെ ഭാര്യ ആക്കാനുള്ള ശ്രമത്തില്ല. അതിന് നീ എതിരെ നിന്നാ പിന്നെ ഞാനായിരിക്കും ലോകത്തിലെ നിന്റെ ഏറ്റവും വലിയ ശത്രു. ആദ്യേട്ടനെ യോജിച്ചത് റാണിയല്ല, പിന്നെ ആരടി? പിന്നെ ആരെയാ നീ എന്റെ ആദ്യമോന് വേണ്ടി കണ്ടുവച്ചത്? എന്തർത്ഥത്തിലാ രാധാമണിയോട് ആദ്യം വേറെ കല്യാണം കഴിക്കുമെന്ന് നീ പറഞ്ഞത്? നീ ആരാ അതൊക്കെ പറയാൻ? ഒരുപാട് ഞാൻ ക്ഷമിച്ചിട്ടുണ്ട്. ആദിയുടെയും റാണിയുടെയും ജീവിതത്തിലേക്ക് കയറി അവരെ തമ്മിൽ അകറ്റാനാണ് നിന്റെ ഉദ്ദേശമെങ്കില് അത് എന്റെ ജീവനുള്ളിടത്തോളം നടക്കില്ല. നീ മിണ്ടരുത്, ഇത് ഞാൻ സഹിക്കില്ല. നിന്നെ പോലെ തന്നെ ഇവളെയും ഞാൻ തോളിലിട്ടോണ്ട് നടന്നതാ. നിന്നെ ഇവളെയും ഇന്ന് വരെ ഞാൻ രണ്ടായിട്ട് കണ്ടിട്ടില്ല. ഞാനെന്നല്ല, ഈ വീട്ടിലുള്ള എല്ലാവരും മക്കളെ ഒരുപോലെ സ്നേഹിച്ചിട്ടുള്ളൂ. കൂട്ടത്തിൽ ഇവള് മാത്രമാ ഈ കുടുംബത്തിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത്. ഇപ്പൊ ഇവൾക്ക് ആരെക്കാളും കസ്തൂരിയാ ഇഷ്ടം. എന്തിനാ നിന്നെ കൂടെ കൊണ്ടു നടക്കുന്നതെന്ന് ദൈവത്തിനറിയാം. എന്തായാലും നല്ലതിനാവില്ല, കാരണം നല്ലതൊന്നും ചിന്തിക്കാൻ ഇവളുടെ മനസ്സിനാവില്ല. ഞാൻ ഇവളെ കൂടെ കൊണ്ടു നടക്കുന്നതിൽ ചെറിയമ്മയ്ക്ക് എന്താ നഷ്ടം? ഇവള് ഞാൻ പറയുന്നതിൽ അപ്പുറം നടക്കില്ല, വേണമെങ്കിൽ പരീക്ഷിച്ചു നോക്ക്. പിന്നെ റാണി അല്ലെങ്കിൽ വേറൊരു പെണ്ണ്. റാണിയുടെ അമ്മയുടെ അഹങ്കാരത്തിന് മുന്നിൽ അടിപതറുന്നവളല്ല ഇസ്വാതി. ആദിയുടെ റാണിമോളുടെ കാര്യത്തിൽ നീ ഇടപെടണ്ട. നിന്നെ പോലെ ഒറ്റ വാക്കിൽ വിവാഹബന്ധം വേർപെടുത്താൻ ആദിക്ക് റാണിമോൾക്കും പറ്റില്ല. ആറേഴ് വർഷം പ്രണയിച്ച് പരസ്പരം അറിഞ്ഞ് കല്യാണം കഴിച്ചവരാ ആദി റാണിമോളും. അതൊന്നും സ്നേഹത്തിന്റെ അർത്ഥവും വിലയും അറിയാത്ത നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. പ്രണയം സ്നേഹം മണ്ണാം കട്ട. ചെറിയമ്മ നോക്കിക്കോ, ആദിയേട്ടന്റെ കൂടെ ജീവിക്കാൻ പോകുന്നത് റാണിയായിരിക്കില്ല, ആ സ്ഥാനത്തിനി വേറൊരു പെണ്ണ് വരും. ഇത് എന്റെ പ്രവചനമല്ല, ദൈവവിധിയ. അമ്മ എന്തിനാ അവളോട് സംസാരിക്കാൻ നിൽക്കുന്നത്? പിന്നെ സംസാരിക്കണ്ടേ, ഇപ്പോഴും അവള് പറഞ്ഞിട്ട് പോയത് നീ കേട്ടില്ലേ? റാണിയുടെ സ്ഥാനത്ത് വേറൊരാള് വരുമെന്ന്. അവള് പറയുന്നത് കേട്ടിട്ട് അമ്മ ഇങ്ങനെ ടെൻഷൻ അടിച്ചാലോ? റാണിയുടെ അമ്മയോട് അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? അവരെന്ത് കരുതും? നമുക്ക് ആർക്ക് റാണിയെ ഇഷ്ടമില്ലെന്നല്ലേ വിചാരിക്കും. അതൊക്കെ പോട്ടെ, സ്വാതി റാണിയുടെ അമ്മയുടെ മുഖത്ത് നോക്കി നിനക്ക് വേറെ പെണ്ണ് കിട്ടുമെന്ന് പറഞ്ഞപ്പോ നീ എന്തോ ഒരു അക്ഷരം മിണ്ടാതിരുന്നേ? നീയും സ്വാതിയെ സപ്പോർട്ട് ചെയ്യാന്നല്ലേ വിചാരിക്ക? ദേ ഇവളും കേട്ട് നിന്നതാണല്ലോ, എന്തിനു അഭിപ്രായം പറയുന്നവളാ? ഒരക്ഷരം മിണ്ടി അവള്, അതെല്ലാം പോട്ടെ. ഇപ്പൊ സ്വാതി പറയുന്നത് കേട്ടല്ലോ, അവള് പറയുന്നതിനപ്പുറം ഇവൾ അനങ്ങില്ലാന്ന്. എന്നിട്ട് അതും കേട്ട് നിന്നല്ലോ, എന്തെങ്കിലും പറഞ്ഞോ. എന്താ അവൾ അങ്ങനെ പറയാൻ? അമ്മേ, സ്വാതി ഇങ്ങനെ പലതും പറയാറുണ്ട്, അതിനൊക്കെ ഇവിടെ ആരെങ്കിലും അങ്ങനെ തിരിച്ചു പറയാറുണ്ടോ? എന്നുവെച്ച് എന്തും പറയാന്നാ? നിനക്ക് വേറെ പെണ്ണ് കിട്ടും പോലും. റാണിമോളുടെ കഴുത്തിലാ നീ താലി കെട്ടിയത്. മരണം വരെ അവളാ നിന്റെ കൂടെ ജീവിക്കുക. അല്ലാതെ ആ ധിക്കാരി പറയുന്നത് പോലെ ആ സ്ഥാനത്തേക്ക് ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഒരു കുട്ടിയും വരില്ല. അത് നിന്റെ സ്വാതി ചേച്ചിയോട് പറഞ്ഞേക്കെ. നിന്റെ റാണി ചേച്ചിക്കല്ലാതെ വേറൊരു പെണ്ണിനും നിന്റെ ആദ്യ സാറിന്റെ ജീവിതത്തിൽ ഒരു സ്ഥാനവും ഇല്ലാന്ന്. കസ്തൂരി അവിടെ നിന്നേ, അമ്മ പറഞ്ഞതുപോലെ നീയും സ്വാതിയും തമ്മിൽ എന്താ ഇതുവരെ ഇല്ലാത്തൊരു ഇടപാട്? അവള് പറയുന്നതിനപ്പുറം നീ അനങ്ങില്ലാന്ന് പറയാൻ നീ എപ്പോഴാ അവളുടെ അടിമയായത്? ഞാനിപ്പോ സ്വാതി ചേച്ചിയുടെ അടിമയാണ്. എനിക്കിപ്പോ സ്വാതി ചേച്ചി പറയുന്നതിനപ്പുറം ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിനെന്താ കാരണം? അത് ആദി സാറിനോട് പറയാൻ പറ്റില്ല. അതെന്താ പറയാൻ പറ്റത്? എന്തുണ്ടെങ്കിലും പറ. ഞാനത് പറഞ്ഞ എന്തായാലും നീ പറ. പറഞ്ഞു. അത് പിന്നെ
എന്താ രണ്ടാൾക്കും ഒരു സ്വകാര്യം? വീട്ടിലെ സർവന്റിനോട് പേഴ്സണൽ ആയിട്ട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ ആദ്യേട്ടന്? ദേ നോക്ക്, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞത് ഞാൻ അറിഞ്ഞെന്നെങ്ങാനും ആദ്യേട്ടനോട് പറഞ്ഞ ആ നിമിഷം അവസാനിക്കും നമ്മൾ തമ്മിലുള്ള എല്ലാ സൗഹാർദ്ദവും. പിന്നെ എല്ലാം ഞാൻ കലക്കും. അതെപ്പോഴും ഓർക്കുന്നത് നല്ലതാ. അഭിപ്രായ വ്യത്യാസം ഉണ്ടായി എന്ന് പറയുന്നത് ആദ്യം റാണിയും തമ്മിലാണ്. അത് അന്വേഷിക്കാനാ ശരത്തിന്റെ ആധാമണിയും വന്നത്. പക്ഷേ ഒരു കാരണവുമില്ലാതെ കസ്തൂരി അതിലേക്ക് വലിച്ചെടുക്കുന്നത് എന്തിനാന്നാ? അത് മാത്രമല്ലല്ലോ ഏട്ടാ, സ്വാതി കസ്തൂരിക്ക് വേണ്ടി വാദിക്കുന്നതിന്റെ പൊരുളാ എനിക്ക് മനസ്സിലാവാത്തേ. നമുക്കൊന്നും മനസ്സിലാവാത്ത എന്തൊക്കെയോ കൗസ്തുഭത്തിൽ നടക്കുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും രാധാമണിയോട് സ്വാതി അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. പറയാൻ പാടില്ലാത്ത പറയുക, ചെയ്യാൻ പാടില്ലാത്ത ചെയ്യ, ഇതാണല്ലോ സ്വാതിയുടെ സ്വഭാവം. രാധാ നിലയത്തിലെ രാധാമണിയും കൗസ്തുഭത്തിലെ സ്വാതിയും രണ്ടിനെയും ഒരു നുഖത്ത് കെട്ടാൻ പറ്റിയതാ. സ്വാതിമോള് പറഞ്ഞതൊക്കെ കൗസ്തുഭത്തിലെ തലമുതിർന്ന ആൾ അറിഞ്ഞു കാണുമല്ലോ. രാധാമണി അവളുടെ സ്വഭാവം അങ്ങനെ. പറയാനുള്ളതൊക്കെ മോളെ കൊണ്ട് പറയിപ്പിച്ചിട്ട് അവളുടെ സ്വഭാവത്തെ കുറ്റപ്പെടുത്തി രക്ഷപ്പെടുകയാണല്ലേ. ഞങ്ങൾ ആരും പറയിപ്പിച്ചതല്ല രാധാമണി, അവളങ്ങനെ പറഞ്ഞത് തെറ്റ് തന്നെയാ. ഞാൻ എന്റെ മോള് പോരാനുണ്ടായ കാര്യം അന്വേഷിക്കാനാ വന്നത്. അതിന് കൃത്യമായിട്ട് ആർക്കും ഒരു ഉത്തരവില്ല. എന്തെങ്കിലും ചോദിച്ച ആർക്കും ഒരു മിണ്ടാട്ടവും ഇല്ല. പക്ഷേ കസ്തൂരിയുടെ കാര്യം വന്നപ്പോ എല്ലാവർക്കും നൂറ് നാവാ. ആ അടുക്കളക്കാരിയുടെ വില പോലും എന്റെ മോൾക്ക് ഇവിടെ ഇല്ലെന്ന് മനസ്സിലാക്കാൻ ഇതിൽ കൂടുതൽ എന്തു വേണം? ഞാൻ കസ്തൂരി എവിടുന്ന് ഏതെങ്കിലും ഹോസ്റ്റലിലേക്ക് മാറ്റിക്കൂടെന്ന് ചോദിച്ചുള്ളൂ. അപ്പോഴേക്കും ഇവള് കയറി എന്റെ മോൾക്ക് വേറെ ഭർത്താവിനെ അന്വേഷിക്കാൻ പറഞ്ഞു. എന്റെ മോൾക്ക് ആദിത്യനേക്കാൾ നല്ല ഹസ്ബൻഡിനെ കിട്ടാഞ്ഞിട്ട് ആദ്യയുടെ തലയിൽ കെട്ടിവെച്ചതല്ല. അവൾക്ക് ഇവിടെയുള്ള ആരെക്കാളും വിദ്യാഭ്യാസമുണ്ട്, ജോലിയുണ്ട്, സൗന്ദര്യമുണ്ട്, സമ്പത്തിനും ഒരു കുറവുമില്ല. എല്ലാം ഉണ്ടായിട്ടും ആദ്യയുടെ വലയിൽ പെട്ടുപോയതാ എന്റെ മോള്. രാധാമണി അങ്ങനെ പെട്ടുപോയെന്നൊന്നും ചിന്തിക്കല്ലേ. റാണിമോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാനാ രവിയും മാലിനിയും നിങ്ങളുടെ വീട്ടിലേക്ക് പോയത്. അവരെ അവളെയും കൂട്ടി വരും. എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞാൻ പറഞ്ഞ് പരിഹരിക്കും. റാണിക്ക് വേറെ ആളെ നോക്കിക്കോ എന്ന് പറഞ്ഞ ഈ വീട്ടിലേക്ക് എന്റെ മോളെ പറഞ്ഞു വിടണോ എന്ന് എനിക്കും ഒന്ന് ചിന്തിക്കണം. പറഞ്ഞു വിടരുത്, അവിടെ തന്നെ ഇരിക്കട്ടെ. ആദിയേട്ടനുള്ള പെണ്ണ് ഇവിടെ തന്നെയുണ്ട്, കസ്തൂരി. നിങ്ങൾ തിരിച്ച് അവിടെ ചെല്ലുമ്പോഴേക്കും റാണി രവിയുടെയും മാലിനിയുടെയും കൂടെ ഇങ്ങോട്ട് വന്നിരിക്കും. ഞാൻ അവിടെ എത്തി എന്റെ അനുവാദമില്ലാതെ റാണിമോൾ അവിടുന്ന് പോരില്ല. ഒരിക്കൽ ആദിയോടൊപ്പമേ ജീവിക്കൂ എന്ന് പറഞ്ഞപ്പോ മനസ്സില്ലാ മനസ്സോടെ ഞാനും അവളോടൊപ്പം നിന്നതാ. ഇനി എന്റെ മകൾ ആരുടെ കൂടെ ജീവിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാനായിരിക്കും. അയ്യോ, അങ്ങനെയൊന്നും പറയരുത്. അവർക്കിടയിൽ അത്ര വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് എനിക്കും തോന്നണ്ടേ. അവർക്കിടയിലെ പ്രശ്നത്തിന്റെ കാരണം എന്താണെന്ന് എനിക്ക് ഊഹിക്കാൻ പറ്റും. അത് തെളിവ് സഹിതം ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിർത്തും. അതുകൊണ്ട് റാണി ഇനി ഇങ്ങോട്ട് വരണോ എന്ന് എനിക്കൊന്ന് ആലോചിക്കണം. നിന്റെ ആദിയേട്ടന് ഒരു പെണ്ണിനെ കണ്ടുവച്ചു. കണ്ടുവച്ചിട്ടുണ്ട്. റാണിക്ക് ആദിയേട്ടനെ വേണ്ടാന്ന് പറയുന്ന നിമിഷം ഞാൻ എല്ലാവരുടെയും മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തും. റാണിയേക്കാൾ പതിന്മടങ്ങ് പോരുന്നൊരു പെൺകുട്ടിയെ. സ്വാതി, നീ കയറിപ്പോ. നിക്ക്, നിന്നെ എനിക്കിഷ്ടമായി. നീയൊരു കേമി തന്നെയേ, പക്ഷേ രാധാമണിക്ക് നീയൊരു ഇരയല്ല. അതോർത്തിരുന്ന നന്ന്.
കൗസ്തുഭത്തിൽ ക്യാപ്റ്റനേക്കാൾ ഉശിരുള്ള ഒരു പെൺകുട്ടി ഉണ്ടെന്ന് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കിയത്. നീ ആണായിട്ട് പിറക്കേണ്ടവളായിരുന്നു. പറയാനുള്ളത് പറയാൻ, ആണായിട്ട് ജനിക്കണമെന്നൊന്നുമില്ല. ഞാൻ നിങ്ങളുടെ റാണിമോളെ പോലെ ഇവിടത്തെ കാര്യങ്ങൾ അവിടെ വന്ന് പറയുന്ന ഭീരുവല്ല. പറയാനുള്ളത് ആരുടെ മുഖത്തെ നോക്കി ഞാൻ പറയും. ആണായാലും പെണ്ണായാലും പറയാനുള്ളത് പറയാം. അതി കൂടുതൽ പറഞ്ഞാൽ അഹങ്കാരമാണ്. അഹങ്കാരത്തിന് അടി തന്നെയാ മരുന്ന്. ആ മരുന്ന് കിട്ടാത്തതാ ഇവിടെ പലരുടെയും നെഗളിപ്പിന് കാരണം. ചേച്ചിയുടെ അമ്മ പറയുന്നത് ഞാൻ കാരണം ചേച്ചി ഇവിടുന്ന് പോയതെന്നാ. ഞാൻ വേണമെങ്കിൽ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും പോവാം. സാറ് റാണി ചേച്ചിയെ ഇങ്ങോട്ട് കൊണ്ടുവരണം. അങ്കിളെ ഇവിടെ ഇവിടുന്ന് പറഞ്ഞുവിടണമെങ്കിൽ പറഞ്ഞുവിടാം. ഞാൻ പോവാം സാർ. ഞാൻ കാരണം സാറിന്റെ മോക്കൊരു ജീവിതം ഇല്ലാതാവണ്ട. ഞാൻ കാരണം സാറിന്റെ മോക്കൊരു ജീവിതം ഇല്ലാതാവണ്ട. നീയും എന്റെ മോള് തന്നെയാ. ഒരമ്മയ്ക്കും മകൾക്കും വേണ്ടി ജീവിക്കുകയും വേറൊരമ്മയെയും മകളെയും ദുരിതത്തിൽ ആഴ്ത്തുകയും ചെയ്യുന്നതിൻ്റെയും ശിക്ഷയാ ഞാനീ അനുഭവിക്കുന്നത്. ശരത് പോവാം.